ഹലോ ഡിയേഴ്സ്, എന്നോട് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കഴുകാതിരിക്കുന്ന യോനി. കഴുകാതെ ഭയങ്കര ബാഡ് സ്മെല്ലായിട്ടുള്ള യോനിയുടെ മണം കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നതായിട്ട് പറയുന്നു. അതുപോലെ തന്നെ സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പുരുഷൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസം കഴുകാണ്ട് വെക്കുക എന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും നല്ല പ്രാക്ടീസാണോന്നേ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ കാണുന്ന നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഈ പോൺ വീഡിയോസിലൊക്കെ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ? മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ? അല്ലെങ്കിൽ അത് കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളവരാണോ? ആണോ? ഈ പോൺ വീഡിയോൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അതിൽ നിന്നുണ്ടാകുന്ന മോശം കാര്യങ്ങൾ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അതെങ്ങനെയാണ് ബാധിക്കുക? നിങ്ങളുടെ ബ്രെയിനെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് ചെയ്യുക? ഫുൾ കാര്യങ്ങൾ വളരെ ശാസ്ത്രീയപരമായിട്ട് വിശദീകരിച്ചിരിക്കുന്ന ഒരു ഓഡിയോ ബുക്ക് ഉണ്ട്. ഏതാണ്? കൊക്കോ ഫോമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും കേൾക്കും, നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് തകഴിയും ബഷീറും എല്ലാവരും അവിടെ ഉണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 ദിവസം കൊക്കോ ഫോം ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് 7 ദിവസം എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഓഡിയോ ബുക്ക് കേൾക്കുക. യോനിയൊക്കെ കഴുകാതെ വെച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ ആസ്വദിച്ച് ലൈംഗിക അതുകൊണ്ട് മാത്രം ലൈംഗികത ഭയങ്കരമായിട്ട് ഉണരുന്നവരുണ്ട്. സത്യമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ വർഷം ഞാനൊരു ഇൻസ്റ്റയിലൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 24% പേര് അങ്ങനെ ഉള്ളവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പ്രാക്ടീസാണ്, ഒരു ഡിസോർഡർ തന്നെയാണ്. രണ്ട് പങ്കാളികൾക്കും ഇത് മോശമാണ്. ലൈംഗിക ബന്ധത്തിന് മുമ്പ് കുളിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ഹൈജീനിക് ആയിരിക്കുക, മൂത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക, മൂത്രം ഒഴിക്കണം ലൈംഗിക ബന്ധത്തിന് മുന്നും ശേഷവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ യോനി കഴുകാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ഇങ്ങനെ യോനിയൊക്കെ കഴുകാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പങ്കാളിക്ക് രണ്ടു പേർക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് നോക്കാം. ലിംഗത്തിലാണെങ്കിലും യോനിയിലാണെങ്കിലും നിങ്ങൾക്ക് കാണാം, ഒരു കുറച്ച് നേരം കഴുകാണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു ചീസി പോലുള്ള ഒരു സ്മെക്മ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾ കാണാറുണ്ട്. ഇതെന്താകും? കഴുകാതിരിക്കുമ്പോൾ ഇതിങ്ങനെ കൂടിക്കൂടി അടിഞ്ഞടിഞ്ഞ് വരും. ശരിക്കും ഇത് ഉണ്ടാകുന്നത് ലൈംഗിക രോഗം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല. അവിടെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശരീരം തന്നെ നിർമ്മിക്കുന്നതാണ്. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ഇത് ക്ലീൻ ആക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കും? അത് ബിൽഡ് ചെയ്തിട്ട് ഓയില്, അതുപോലെ സ്കിൻ സെല്ലുകൾ, ബാക്ടീരിയ, മോയ്സ്ചറൈസർ ഒക്കെ കൂടിയിട്ട് എന്താവും? ഭയങ്കര ബാഡ് സ്മെല്ലുണ്ടാവും. അതുപോലെ സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. എങ്ങനെ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവുന്നത്? ഇപ്പോൾ സ്ത്രീകളാണ് മൂത്രം വയ്ക്കാൻ പോയെന്ന് വെച്ചു, എങ്ങനെയാണല്ല അവിടെയാവും? അത് കഴുകാതെ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാതാവും. ഒരു പെണ്ണുങ്ങളും അങ്ങനെ ചെയ്യാതിരിക്കില്ല. പക്ഷെ ഇങ്ങനെ കഴുകരുന്ന പങ്കാളി പറയുമ്പോൾ അവരങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അതിലുള്ള ബാക്ടീരിയൊക്കെ ബ്രീഡായിട്ട് ഫുൾ അവർക്ക് അവിടെ ഇറിറ്റേഷനും ചൊറിച്ചിലും ഉരുക്കളും എന്താ പറയുക, ഫുൾ ഇൻഫെക്ഷൻ ഉണ്ടാവും, ബാഡ് സ്മെല്ലും ഉണ്ടാവും. അതുപോലെ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവും, കുരുക്കളുണ്ടാകും. അതുപോലെ യോനിയിൽ നിന്നൊക്കെ കട്ടകട്ട തൈര് പോലെയൊക്കെ ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതവരൊരുപാട് എന്താ പറയുക, ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഒരു പങ്കാളിയുടെ ഇഷ്ടത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ പാർട്ട്ണർ എന്തൊക്കെ അനുഭവിക്കണം? ചൊറിച്ചില്, അതുപോലെ അവിടെ ചൊറിച്ചിലൊക്കെ വന്നാലുള്ള അവസ്ഥ, അത് ചൊറിയുമ്പോഴത്തേക്കും അവിടെ പൊട്ടിയിട്ട് ചോര ഉറപ്പായിട്ടും വരും. മാത്രമല്ല ഭയങ്കരമായിട്ട് ബേണിങ് ഉണ്ടാകും, അത്രയും സെൻസിറ്റീവ് ഏരിയ അല്ലേ. അപ്പോൾ ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ അങ്ങനെയുള്ളൊരു അസ്വസ്ഥത കൊടുക്കാതിരിക്കും. മാത്രമല്ല ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്കും ഇത് സ്പ്രെഡാകുന്നുണ്ട്. ഈ ബാക്ടീരിയയും ഈ ഈസ്റ്റ് ഇൻഫെക്ഷനൊക്കെ നിങ്ങൾക്കും സ്പ്രെഡാകുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യാതിരിക്കുക. അതൊരു ഡിസോർഡറാണെന്നും അതൊരു മോശം പ്രാക്ടീസാണെന്നും മനസ്സിലാക്കിയിട്ട് അത് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. മാറാൻ ശ്രമിക്കത്തില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഇഷ്ടമാണ്, ഇപ്പോൾ ചോക്ലേറ്റിൻ്റെയോ അല്ലെങ്കിൽ സ്ട്രോബെറിൻ്റെയോ ഒക്കെ ഉണ്ടായിരുന്നു, വാട്ടർ ബേസ്ഡ് ആയിട്ട് നല്ല ലൂബൊക്കെ ഉണ്ടാവും. ഞാൻ തന്നെ ഇറക്കുന്നുണ്ട്, ഒരാഴ്ച കൊണ്ട് വരും കേട്ടോ. അത് പറയുമ്പോൾ FDA അപ്രൂവൽ ആയിട്ടുള്ളത്. ആകുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗികബന്ധം നല്ല സ്മൂത്തായിട്ട് കിടക്കും. മാത്രമല്ല നല്ല ആ സ്മെല്ലും ഉണ്ടാവും. FDA അപ്രൂവൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ശരീരത്തിന് ദോഷവുമല്ല. അപ്പോൾ എന്താക്കുക, അങ്ങനത്തെ ഇത് യൂസ് ചെയ്ത് ആ സ്മെല്ലിനോട് അഡിക്റ്റ് ആക്കാനൊക്കെ നോക്കും. അല്ലാണ്ട് എന്താ പറയുക, ഇങ്ങനത്തെയൊക്കെ രണ്ട് പാർട്ട്ണറെ മോശമായിട്ട് ബാധിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യത്തില്ലല്ലോ അല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് ഇൻ എ ടോപ്പിക്. ബൈ ബൈ.